പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏതെങ്കിലും ഗോസ്പൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ദൈവജനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അവസരം നൽകിയ റിജു പാസ്റ്ററിനോടുള്ള നന്ദി സ്നേഹവന്ദന തിരുനാമത്തിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എബ്രായർക്കെഴുതിയ ലേഖനം 13:1 അതിൻ്റെ 1 വാക്യം, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രികാല ദൈവജനം സംസാരിപ്പാൻ കർത്താവേ ഒരിക്കൽ കൂടി അവസരം നൽകിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പച്ചാങ്ങെ വാഴ്ത്തുന്ന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ കർത്താവിൻ്റെ മഹത്വം നാഥ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന നാഥ കർത്താവെ, ഇന്ന് രാത്രികാലം ദൈവജനം സംസാരിപ്പാൻ കർത്താവെ അടിയൻ്റെ ജീവിതത്തിൽ അങ്ങൊരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം അവിടുത്തെ വലിയ സാന്നിധ്യം അവിടുന്ന് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവജനത്തിന് മുൻപാകെയായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ, അവരുടെ മേൽ ദൈവിക പ്രവൃത്തി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കർത്താവെ ഹല്ലേലൂയ, അവിടുത്തെ സ്നേഹം കർത്താവെ, അവിടുത്തെ ഹല്ലേലൂയ കർത്താവെ, അങ്ങ് ഞങ്ങളോട് എന്താണോ സംസാരിക്കേണ്ടത് കർത്താവ് നമ്മളെ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വവും സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിജി പാസ്റ്റനായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ, ദൈവിക സമൃദ്ധി കൊണ്ട് അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൃപ കരുതലും കൂടി ഇരിക്കുക. മാനമഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചിന്തയ്ക്ക് ആധാരമായി വായിപ്പാനിടയായി തീർന്ന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 3:1 അതിൻ്റെ 1 വാക്യമാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വേദപുസ്തകത്തിലെ 58-ാമത്തെ പുസ്തകമാണ് എബ്രായർക്കെഴുതിയ ലേഖനമെന്ന് കാണുവാൻ കഴിയുന്നു. ഈ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 13 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലോസ് എന്ന് അനുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തും ശൈലിയും ഭാഷാശൈലിയും എല്ലാം ഒരുപോലെ കാണുന്നത് കൊണ്ട് മറ്റ് ലേഖനങ്ങളിൽ, ഗലാത്തി ലേഖനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ എബ്രായർക്കെഴുതിയ ലേഖനത്തിലും കാണാൻ കഴിയുന്നത് കൊണ്ട് പൗലോസാണ് ഈ ലേഖനം എഴുതിയതെന്ന് അനുമാനിക്കപ്പെടുന്നു. 67 ആണ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നത്. ദേവാലയം 70 നശിപ്പിക്കപ്പെടുന്നു. എന്നാൽ ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗത്തെയും എല്ലാം പൗലോസ് ഈ ലേഖനത്തിൽ വ്യക്തമായി ജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ ആണ് എന്നുള്ളത്, യേശുവും ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദേവാലയം അവൻ തകർക്കപ്പെടുന്നതിന് മുന്നേ 67 ഈ ലേഖനം എഴുതിയെന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു. യഹൂദ ക്രിസ്ത്യാനികൾ യേശുവിനെ അറിഞ്ഞ് അവർ ക്രിസ്ത്യാനികളായി മാറി, യഹൂദന്മാരായിരിക്കുന്നവർ ക്രിസ്ത്യാനികളായി മാറി. എന്നാൽ യഹൂദ മതത്തിൽ നിന്നും റോമ സാമ്രാജ്യത്തിൽ നിന്നും വളരെയധികം സാമൂഹ്യപരമായും ശാരീരികമായും വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. പീഡനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഇവർ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇങ്ങനെ മടങ്ങിപ്പോകുന്ന വ്യക്തികൾ, ഈ ഇതിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തന്നെ അവിശ്വാസവും മനസ്സന്നക്കേടും ഒക്കെ കടന്നു വന്നിട്ട് അവർ പിന്മാറിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം യഹൂദ ക്രിസ്ത്യാനികളെ ഉറപ്പിക്കുന്ന ലേഖനമായിട്ടാണ് ഈ എബ്രായർക്കെഴുതിയ ലേഖനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു കർത്താവ് യാഥാർത്ഥ്യ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം യാഥാർത്ഥ്യമാണെന്നും
ക്രിസ്തുവാണ് മശിഹയെന്ന് അവരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവർക്ക് ഒരു അവർ നിലനിൽപ്പ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നു. യേശു മശിഹയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്രകാരമുള്ള വ്യക്തമായ വെളിപ്പാടുകൾ ഈ ലേഖന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ലേഖനത്തിലെ ലക്ഷ്യമെന്ന് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ സമ്പൂർണതയും ശ്രേഷ്ഠതയുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവിൻ്റെ സമ്പൂർണതയും ശ്രേഷ്ഠതയുമാണ് നമുക്ക് ഇതിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ അധ്യായത്തിൽ നമുക്ക് വായിച്ചു വരുമ്പോൾ യേശുവും മോശയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു കർത്താവിനെ മോശയോടുള്ള ബന്ധത്തിൽ അവർക്ക് ഗ്രഹിക്കുക ക്രിസ്തുവിന് മോശയോടുള്ള ബന്ധമെന്ന് അവർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മോശയെ ന്യായപ്രമാണത്തിൻ്റെ ദാതാവായും യേശുവിനെ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തകനുമായിട്ടാണ് അവർ കരുതിയിരുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭവനത്തിലെ വൃദ്ധനേക്കാൾ അതിലെ ഉടമസ്ഥനാണ് ഉന്നതനായിരിക്കുന്നത് പോലെ ക്രിസ്തു മോശയേക്കാൾ ഉന്നതനെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ മോശയേക്കാൾ ഉന്നതനാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന് ഇതിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എങ്ങനെയാണ് അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഏകയാഗത്താൽ തൻ്റെ ശരീരത്തെ ഏകയാഗത്താൽ അർപ്പിക്കുവാനിടയെ. അതുകൊണ്ട് അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണെന്ന് ഇവിടെ തെളിയിക്കുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ മഹത്വകരമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് യേശു കർത്താവെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്തെക്കാൾ ഉന്നതനാണ്. യഹൂദ മതത്തിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അതിൽ അധികം ഇവർക്ക് ലഭിക്കുമെന്നുള്ള ഒരു വെളിപ്പാട്, നഷ്ടപ്പെട്ടു പോയ അവരുടെ അനുഗ്രഹങ്ങൾ അധികമായി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ അവർക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുമെന്ന് ജനത്തെ അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് ഈ എബ്രായർക്കെഴുതിയ ലേഖനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നു, വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങൾ എന്തിനു ഓഹരിക്കാരാണ്? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഈ കാണുന്ന പീഡനങ്ങളോ ആമേൻ ഈ കാണുന്ന പ്രതിസന്ധികളോ ഹല്ലേലൂയ വേദനകളോ ദുഃഖങ്ങളോ കണ്ട് നിങ്ങൾ ആമേൻ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നിങ്ങൾ ഹല്ലേലൂയ ആമേൻ വിട്ടയച്ചും ഹല്ലേലൂയ പിന്നെയും പഴയ രീതിയിലേക്ക് നിങ്ങൾ മടങ്ങി പോകുവാനല്ല കർത്താവ് നിങ്ങളെ വിളിക്കുവാനിടയായത് തിരഞ്ഞെടുക്കുവാനിടയായത്. നിങ്ങളെ വിളിച്ചത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കേണ്ടത് നാം ആയിരുന്ന പാരമ്പര്യത്തിൽ നിന്നും ആയിരുന്ന സാഹചര്യത്തിൽ നിന്നും നാം പഴയ അനുഭവത്തിൽ നിന്നും ഒക്കെ ദൈവം നമ്മെ വിളിച്ചത് സ്വർഗീയമായ ഓഹരിക്ക് അവകാശികളായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചതെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ദൈവികമായ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ ആരെയും നോക്കണ്ട, നിങ്ങൾ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. യേശു കർത്താവാണ് എന്താന്ന് പറയുന്നു, അപ്പോസ്തലനാണ്, മഹാപുരോഹിതനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൗരോഹിത്യത്തെയോ ന്യായപ്രമാണത്തെയോ മറ്റ് പലതിനെയോ ഒന്നിനെയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് യേശു കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്തിനു വേണ്ടി യാഗമായി തീർന്നു? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ ശാപങ്ങളെ മോചിക്കുവാൻ, നമ്മുടെ ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന്, സാധാന്യമായ അധികാരത്തിൽ നിന്ന് യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് യേശു കർത്താവിൽ നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം ആ യേശു കർത്താവിലുണ്ട്. ഹല്ലേലൂയ. അവൻ ഏക പരിഹാരിയാണ് യേശു കർത്താവ്.
ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ആമേൻ പീഡനങ്ങളാകട്ടെ പരിഹാസങ്ങളാകട്ടെ നിന്ദകളാകട്ടെ ദുഃഖങ്ങളാകട്ടെ വേദനകളാകട്ടെ ആമേൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയമാകുന്ന ജീവിതത്തിനകത്ത് നമുക്ക് കടന്നുവരുമ്പോൾ നാം മറ്റൊന്നിലേക്കല്ല നാം നോക്കേണ്ടത് ഈ കഷ്ടങ്ങളിൽ തികഞ്ഞവനായ യേശു കർത്താവിനെ നാം നോക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. കഷ്ടങ്ങളിൽ തികഞ്ഞവനായ യേശു കർത്താവിനെ നോക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ തികഞ്ഞവനു മാത്രമേ അവൻ ഒരുവനെ അവന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കൂ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് കഷ്ടങ്ങളിൽ തികഞ്ഞവനായി നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കാൽവറിയിൽ യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ നോക്കി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നോക്കി കണ്ടിട്ട് ഹല്ലേലൂയ ആമേൻ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നാം മാറി കടന്നു പോകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് പിന്മാറുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കഷ്ടങ്ങളിൽ തികഞ്ഞവനായ യേശു കർത്താവിനെ നോക്കുമ്പോൾ ഈ കഷ്ടതയുടെ നടുവില് ദൈവം നമ്മെ മാനിപ്പാൻ ദൈവം നമ്മെ ഉയർത്തുവാൻ ദൈവം നമ്മെ ശക്തീകരിപ്പാൻ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ നാം അതിൽ ആരെയും നോക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ മാത്രം നാം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മാത്രം നോക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹല്ലേലൂയ ആമേൻ നോട്ടം ക്രിസ്തുവിൽ തന്നെ ആയിരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയുടെ മേൽ പ്രതികൂല സാഹചര്യങ്ങളുടെ മേൽ വലിയ വിജയം നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ എന്നും മറ്റു പലതിനെയും നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് കടന്നു വരുന്ന സാഹചര്യങ്ങളെ കാണുവാൻ കഴിയുന്നു. ഇവിടെയും നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത് ഇവർ ഹല്ലേലൂയ ആമേൻ ആമേൻ ന്യായപ്രമാണത്തിന്റെ ഉദ്ധരണികളെ വലിൽ പറഞ്ഞുകൊണ്ടാണ് ആമേൻ പൗലോസ് ജനത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. മിസ്രയീമിലായിരുന്നല്ലൂയ അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ അവർ മത്സരികളായിരുന്നു. ഹല്ലേലൂയ. അവർ മത്സരിച്ചു, അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആമേൻ ഹിതമില്ലാത്തത് അവർ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്രകാരം ചെയ്ത വ്യക്തികളെ പോലും ആ ന്യായപ്രമാണ കാലഘട്ടത്തിൽ അവർ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ ആ ശിക്ഷയ്ക്കകത്തായി പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ ആമേൻ ആമേൻ. അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ അപ്പോൾ തന്നെ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ നാം നമ്മുടെ അല്ലെങ്കിൽ അവിശ്വാസവും അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്ക് ഹല്ലേലൂയ ജീവിതത്തിൽ പുലർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ തോൽവിയും ഹല്ലേലൂയ നമുക്ക് വിജയം കൈവരിക്കുവാൻ കഴിയാത്ത സാഹചര്യവുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് ഹല്ലേലൂയ പൗലോസ് ഈ ലേഖനത്തിലൂടെ ജനത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കേണ്ടത് അനുസരണക്കേടും അവിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ദൈവികമായ നന്മ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവികമായ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ മാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിപ്പാനിടയാകുക. വിശ്വാസത്താൽ ദൈവം നമ്മെ നിറപ്പാനിടയായി തീരുക. ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയോടെ നിൽക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ദൈവം നൽകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ആമേൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലന് മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ഈ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ആമേൻ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. യേശു കർത്താവ് ഹല്ലേലൂയ പുരോഹിതനാണ് എന്ന് ഇവിടെ വചനത്തിലൂടെ വ്യക്തമാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ് ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഈ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ഈ യേശുവിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് അധികം ദൈവം മടക്കിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, യേശു കർത്താവിനെ നോക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ മടക്കിത്തരാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ.
പ്രൈസ് ദ ലോർഡ് ജീസസ് സുഡബലബ ശാന്ത നരിക്കലബലബ ഹല്ലേലൂയ യേശു കർത്താവിനെ നോക്കാൻ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരാൻ ഹല്ലേലൂയ അധികം മടക്കി തരാൻ ദൈവം ശക്തനാണ് ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് ജീസസ് ഹല്ലേലൂയ അവൻ സങ്കീർത്തനകാരൻ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് രാത്രികാല ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല മനസ്സിലാക്കണം ദൈവത്തിന്റെ മുഖത്തെ നോക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഇന്ന് രാത്രികാല ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നാം നോക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിക്കാതെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ് ഹല്ലേലൂയ ദൈവം നമ്മെ നിശ്ചയമായിട്ടും അനുഗ്രഹിപ്പാൻ ഇടയായി തീരും പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്ക പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദ ലോർഡ് പറയുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരൻ നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഇവിടെ പറയുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ പ്രൈസ് ദ ലോർഡ് ജ്ഞാനി ലോകാഭിപ്രായ ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാരും ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ അമൻ ജ്ഞാനികളും കുലീനന്മാരും ബലവാന്മാരും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അമൻ ഹല്ലേലൂയ അമൻ ബലഹീനരായ നമ്മെ ഹല്ലേലൂയ അമൻ ഹല്ലേലൂയ പോഷത്വം എന്ന് നമ്മൾ കരുതുന്ന വ്യക്തികളായിരിക്കുന്ന നമ്മെ ഹല്ലേലൂയ ലോകം പറയുന്നു അവർ പോഷത്വമുള്ളവരാണ് ബലഹീനരാണ് ഹല്ലേലൂയ അശക്തരാണ് എന്നൊക്കെ പറഞ്ഞ് ലോകം നമ്മെ വിധി എഴുതും പക്ഷേ ദൈവം നമ്മെ എന്ത് ചെയ്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ദൈവം അവരെ ലോകപ്രകാരമുള്ള ജ്ഞാനികളെ അല്ല ദൈവത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹല്ലേലൂയ അമൻ ജ്ഞാനികളെന്ന് പറയുവാൻ തക്കവണ്ണ യോഗ്യത ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അല്ലെ ബോഷത്തമായ ഹല്ലേലൂയ അവൻ താഴോട്ടുള്ള വാക്യങ്ങളിൽ കൊരിന്ത്യർക്കെതിരെ ലേഖനം തന്നെ കാണുവാൻ കഴിയുന്നു ദൈവം ഹല്ലേലൂയ അവൻ ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണ ബോഷത്തമായത് തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ തക്കവണ്ണ ദൈവം ബലഹീനമായത് തെരഞ്ഞെടുത്തു ഇന്ന് രാത്രികാലം നാം തിരിച്ചറിയേണ്ടത് ജ്ഞാനിയായിരിക്കുമ്പോഴല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ബോഷത്തം നമ്മൾ പറ്റിയിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ നാം ബലഹീനരായിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബലഹീനരായിരിക്കുന്ന നമ്മെ തിരഞ്ഞെടുത്തത് അമൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ പ്രൈസ് ദ ലോർഡ് ഇന്ന് രാത്രികാല അമൻ നാമൻ ബലഹീനരായിരിക്കുന്ന നമ്മെ ഓശത്തമുള്ള നമ്മളെ നമ്മെ തിരഞ്ഞെടുത്തത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിരിക്കാൻ തക്കവണ്ണമാണ് ഹല്ലേലൂയ ആ ദൈവിക വിളിയെ നാം മനസ്സിലാക്കുവാൻ ഇടയാകണം പ്രൈസ് ദ ലോർഡ് ആ വിളിയെ കർത്താവ് നമ്മെ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ ഹല്ലേലൂയ ദൈവികമായ നന്മ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുക ദൈവികമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും പ്രൈസ് ദ ലോർഡ് ഇവിടെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ കാണുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ പ്രൈസ് ദ ലോർഡ് അനേകം ജ്ഞാനികൾ ഉണ്ടായിരുന്നു അനേക കുലീനന്മാരായി ഉണ്ടായിരുന്നു അനേക ബലവാന്മാരുണ്ടായിരുന്നു എന്നിട്ടും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി സ്വർഗീയമാകുന്ന വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ സ്വർഗത്തിന്റെ അവകാശിയായി തീരുവാൻ നിത്യരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ വിളിക്കുവാനിടയായി തിരഞ്ഞെടുക്കുവാനിടയായി പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ അവൻ നമുക്ക് ചുറ്റും അനേക ജ്ഞാനികളുണ്ട് അനേക ബലവാന്മാരുണ്ട് അനേക ശ്രേഷ്ഠന്മാരായ കുലീനന്മാരുണ്ട് പക്ഷെ അവരെയൊന്നും തിരഞ്ഞെടുക്കാതെ എന്നെയും നിങ്ങളും തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സ്നേഹത്തേക്ക് ആ സ്നേഹത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം പ്രൈസ് ദ ലോർഡ് കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ് പ്രിയമുള്ളവരെ ഹല്ലേലൂയ ആമേൻ എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നു അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ ബലബദ്ധത്തിന്റെ വ്യാപാരത്താൽ ഹല്ലേലൂയ ഇവിടെ പറയുന്നു ആമേൻ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ആമേൻ കർത്താവ് നമ്മെ വിളിച്ചത് സ്വർഗീയ ഓഹരിക്കാരായി തീരുവാൻ ദൈവം നമ്മെ സ്വർഗീയ വിളിയാൽ നമ്മെ തിരഞ്ഞെടുത്തു പ്രൈസ് ദ ലോർഡ് അടുത്ത് കാണുന്നു ആമേൻ ബലവാന്മാരും കുലീനന്മാരും ഹല്ലേലൂയ ജ്ഞാനികളും ഒക്കെ ഉണ്ടായിരിക്കും
ആയിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ വിളിക്കുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അടുത്ത് കാണുന്നു, അവരെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവൻ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് ജീവിക്കുവാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു എന്നാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അത് മനസ്സിലാക്കി അവൻ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കി നാം ജീവിക്കുമ്പോൾ, അവൻ കർത്താവ് ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ, അവൻ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അവൻ ദുഃഖങ്ങളും വേദനകളും, ചിലപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് നാം ജീവിക്കുമ്പോൾ തന്നെ അവൻ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും പീഡനങ്ങളും അല്ലെങ്കിൽ പരിഹാസങ്ങളും ഏറ്റായിരിക്കാം ജീവിക്കുന്നത്. എന്നാൽ അതിനകത്ത് അവൻ ദൈവികമായ കൃപ വെളിപ്പെടും, ദൈവികമായ സ്നേഹം വെളിപ്പെടുക, ദൈവത്തിന്റെ സംരക്ഷണം നമ്മിൽ വെളിപ്പെടുവാനിടയാകുക, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അതിനെ മനസ്സിലാക്കാതെ ഹല്ലേലൂയ അവൻ ചിലപ്പോൾ ദൈവത്തിന്റെ വിളി, അവൻ ദൈവം എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നൊരു ബോധ്യം പോലും ഇല്ലാതെ അമ്മ ലോകപ്രകാരം ജീവിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നാം ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം വിളിച്ചിരിക്കുന്ന വിളിയെ മനസ്സിലാക്കാതെ ലോകപ്രകാരം ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ചായിരിക്കാം നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ഇന്ന് രാത്രി കാലം നാം തിരിച്ചറിയേണ്ടത് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്തെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞു ജീവിപ്പാൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവ പൈതലേ, നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആശയ്ക്കൊത്താണ്, ദൈവത്തിന്റെ ഹിതത്തിനൊത്താണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിപ്പാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ ഇഷ്ടത്തിനൊത്ത് ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തെ കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നു ഒരു രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിപ്പാൻ തക്കവണ്, നമ്മെ സമർപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ് നമുക്ക് സാധിക്കുമെങ്കിൽ, നമുക്ക് കഴിയുമെങ്കിൽ, നിശ്ചയമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് ജീവിക്കാതെ അവൻ പലപ്പോഴും വേദനകളും ദുഃഖങ്ങളിലേക്ക് നാം അകപ്പെട്ടു പോകാറുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അവൻ വിളിയെ അമ്മ ഹല്ലേലൂയ മനസ്സിലാക്കാതെ അവൻ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കുമ്പോൾ പലപ്പോഴും നാം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ഹല്ലേലൂയ. അവൻ അമ്മ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാൻ നാം പലപ്പോഴും ഹല്ലേലൂയ ആപത്തുകളിൽ അമ്മ അപകടങ്ങളിൽ ഒക്കെ ഹല്ലേലൂയ നാം ചെന്ന് ചാടാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് ജീവിക്കുന്ന അമ്മ നമുക്ക് അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ദൈവം അതിൽ നിന്നെല്ലാം നമ്മെ പുറത്തു കൊണ്ടുവരുവാനിടയാകും. ആ കഷ്ടത നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിക്കാലം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കണം. ദൈവമേ, അങ്ങ് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ ഹിതം എന്താണ്? അങ്ങയുടെ ആശ എന്താണ്? അങ്ങയുടെ ഇഷ്ടം എന്താണ്? അത് അറിഞ്ഞ് ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ. പ്രൈസ് ദ ലോർഡ്. അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ആ ഇഷ്ടത്തിനൊത്ത്, ആ ദൈവത്തിന്റെ ഹിതത്തിനൊത്ത് നടത്തുവാനിടയായി തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ വിളിയുടെ ആശ എന്താണ്, ഇഷ്ടം എന്താണ് എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് കാണുന്നു എഫേസ്യർക്കെഴുതിയ ലേഖനം തന്നെ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണ പൂർണ്ണ വിനയത്തോടും. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുന്നു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ. സ്വർഗീയമായ ഹല്ലേലൂയ വിളി ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാകുവാൻ ദൈവം നമ്മെ വിളിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവൻ ജ്ഞാനികളും ബലവാന്മാരും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിന്റെ നടുവിൽ നിന്ന് ദൈവം നമ്മെ വിളിപ്പാനിടയായി. അവൻ അവന്റെ വിളിയാലുള്ള ആശ എന്തെന്ന് മനസ്സിലാക്കി ദൈവം നമ്മെ വിളിച്ചു. പ്രൈസ് ദ ലോർഡ്. അതിന് പ്രകാരം നാം ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അടുത്ത് പറയുന്നു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, എന്റെ ആശ എന്തെന്ന് അറിയണം. അതുപോലെ തന്നെ ഹല്ലേലൂയ, ആമേൻ, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണ പൂർണ്ണ വിനയത്തോടും കൂടെ എന്ത് ചെയ്യണം?
അല്ലെങ്കിൽ ജീവിക്കുവാനാണ് ഹല്ലേലൂയ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടം ഹിതം എന്തെന്ന് അറിഞ്ഞു ജീവിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എഫേസ്യർക്കെഴുതിയ 4:1 പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞ് പൂർണ്ണ വിനയത്തോടുകൂടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് പൂർണ്ണ വിനയത്തോടുകൂടി ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ വിനയത്തോടുകൂടെ ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടെ. എങ്ങനെയാണോ വിളിച്ചിരിക്കുന്നത് ആ യോഗ്യതയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ നാം പൂർണ്ണ വിനയത്തോടുകൂടെ. ഹല്ലേലൂയ. ആമെൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആമെൻ താലന്തുകളെ, ദൈവം നമ്മൾ തന്നിരിക്കുന്ന ഹല്ലേലൂയ ആമെൻ കൃപാവരങ്ങളെ പൂർണ്ണ വിനയത്തോടും താഴ്മയോടും സ്നേഹത്തോടുകൂടെ അത് ചെയ്തെടുപ്പാൻ ശുശ്രൂഷകളെ ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് കാണുന്നു ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:14 കാണുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഇവിടെ പറയുന്നത് മുമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അവൻ ലാക്കിലേക്ക് ഓടുകയാണ്. എന്തിനാണ്? ക്രിസ്തുവിന്റെ പരമവിളിയുടെ ഹല്ലേലൂയ അവൻ വിരുദ്ധനായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിളിയുടെ വിരുദ്ധനായിട്ടാണ് ലാക്കിലേക്ക് ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിളിച്ചിരിക്കുന്ന വിളി അവൻ ആ വിളിയുടെ അവസാന പോയിന്റിലേക്ക് എത്തുവാൻ തക്കവണ്ണമാണ് ഇവിടെ അവൻ പൗലോസ് പറയുന്നത് ഓടുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ ഒരു ഓട്ടം ഓടുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്? പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിമ്പിൽ കടന്നു വരുന്ന അവൻ പ്രതിസന്ധികൾ, അവൻ ദുഃഖങ്ങൾ, വേദനകൾ, നിരാശകൾ, അവൻ ഹല്ലേലൂയ അവൻ അല്ലെങ്കിൽ സാമ്പത്തികമായ തകർച്ചകൾ, രോഗങ്ങൾ, ഇതിനെല്ലാം മറന്നുകൊണ്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഒരു ഓട്ടം ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വിളി പരമ വിളിയുടെ വിരുദ് നമ്മുടെ മുൻപിലുണ്ട്. ആ വിരുദിനെ നമ്മൾ ലക്ഷ്യമാക്കി നാം ഓടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വിരുദ് പ്രാപിക്കുവാനായിട്ട് കഴിയുക. ഹല്ലേലൂയ. അവൻ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പറയുന്നു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരുവനെ വിരുദ് പ്രാപിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഓടുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവരുടെ വിജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ആമേൻ ഓട്ടം ഓടി വിജയിക്കുവാൻ തക്കവണ്ണമാണ് ഹല്ലേലൂയ അവർ ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓട്ടം ഓടുവാൻ തക്കവണ്ണം അവർ ലാക്കിൽ നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ആ ട്രാക്കിൽ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ശ്രദ്ധ എന്ത് ചെയ്യുന്നില്ല, അവർ മാറ്റുന്നില്ല. അവരുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഈ ഓട്ടത്തിൽ നിന്ന് എനിക്ക് ഹല്ലേലൂയ ആമേൻ വിജയം കൈവരിക്കണം, വിജയം നേടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ആ ഓട്ടക്കാരൻ്റെ മനസ്സിലുള്ളത്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ അമൻ ആണ് നാം കർത്താവാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരമവിളിയാണ്. ആ പരമവിളിയുടെ വിരുദിനായിട്ട് എന്ത് ചെയ്യണം? നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ഓട്ടത്തിന്റെ ശ്രദ്ധ മാറ്റുവാൻ, നമ്മുടെ നോട്ടം അല്ലെങ്കിലും ശ്രദ്ധ തിരിക്കുവാൻ തക്കവണ്ണമുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരും. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന്റെ മോഹങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. സാധാരണമായ പ്രതിസന്ധികൾ കടന്നു വരും. ജീവിതത്തിന്റെ ഭാരങ്ങൾ കടന്നു വരും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുവാൻ കഴിയുക, ആമേൻ, ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് ആമേൻ ഒരു വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് നയിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ പലപ്പോഴും നോട്ടം ഹല്ലേലൂയ മാറ്റത്തക്കവണ്ണമുള്ള ഹല്ലേലൂയ ശ്രദ്ധ മാറ്റത്തക്ക നിലയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാൽ ആമേൻ അതിനെ ആമേൻ വകവയ്ക്കാതെ ആമേൻ ക്രിസ്തുവിനെ മാത്രം ആമേൻ നാം നോട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആമേൻ ദുഃഖങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ നീ കടന്നു പോകുന്ന ഹല്ലേലൂയ ആമേൻ ജീവിതത്തിൽ വളരെയധികം പ്രയാസത്തിലൂടെയാണ് നിന്റെ ജീവിതം കടന്നു പോകുന്നത്, വളരെയധികം വേദനാജനകമായ അനുഭവത്തിലൂടെയാണ് നിന്റെ ജീവിതം കടന്നു പോകുന്നത്, നിനക്കൊരു ലക്ഷ്യമില്ലാതെയായിരിക്കാം നീ കടന്നു പോകുന്നത്, എന്നാൽ യേശു കർത്താവിൽ നിന്റെ
അമേൻ ഹല്ലേലൂയ നോട്ടം നീ നോക്കുന്നുവെങ്കിൽ അതിനെ പൂർത്തീകരിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ് അതിനെ ഹല്ലേലൂയ അമേൻ മഹത്വമാക്കി മാറ്റാൻ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയുക ഹല്ലേലൂയ ആ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ ദൈവം ശക്തനാണ് ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ആമേൻ വേദനകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ നോട്ടം പലപ്പോഴും മാറുന്ന ഒരു അനുഭവം കടന്നു വരും പക്ഷേ ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം കർത്താവിൽ തന്നെ ആമേൻ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ക്രിസ്തീയ ജീവിതം നല്ല രീതിയിൽ നയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും ഹല്ലേലു എവിടെയൊക്കെയോ ആമേൻ നോട്ടം മാറിപ്പോകുന്നത് പോലെ എവിടെയൊക്കെയോ തകർന്നു പോകുന്നത് പോലെ എവിടെയൊക്കെയോ വീണു പോകുന്നത് പോലെ ഒക്കെ ഉള്ള അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിങ്കിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി അപ്രകാരമുള്ള ജീവിതത്തെ കർത്താവിന് രാത്രി പണിയും പ്രൈസ് ദി ലോർഡ് കർത്താവിങ്കിലേക്ക് നോക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വിളിയെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ മാറ്റം ദൈവം നിങ്ങൾക്ക് നൽകും വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വലിയ വ്യത്യാസം ദൈവം നൽകും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വിളി എന്തെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത് അവൻ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം എന്നെ വിളിച്ചത് എന്ന് നാം മനസ്സിലാക്കുവാൻ തക്കവണ് നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് ബിരുദ നേടുവാനായിട്ട് സാധിക്കും ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ഇവിടെ പറയുന്നു ഹല്ലേലൂയ പൗലോസ് പറയുന്നത് ഞാൻ എന്റെ പിൻപിലുള്ളതിനെ മറന്ന് ഹല്ലേലൂയ എന്റെ പിൻപില് പലവിധമായ പ്രതിസന്ധിയുണ്ട് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ പൗലോസ് ആയിരിക്കുന്നത് കാരാഗ്രഹത്തിലാണ് ഹല്ലേലൂയ അവൻ സന്തോഷമുള്ള അവൻ ഒരു അനുഭവത്തിലല്ല പൗലോസ് ആയിരിക്കുന്നത് കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടാണ് താൻ ഈ ലേഖനം എഴുതുന്നത് അവൻ ചുറ്റുപാടും വലിയ ഇരുണ്ട അവസ്ഥയാണ് കാരാഗ്രഹത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ അവൻ പുറലോകം കാണുവാൻ കഴിയാതെ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ഈ ലേഖനം എഴുതുമ്പോൾ തനിക്കൊരു പ്രത്യാശയുണ്ട് ഹല്ലേലൂയ തനിക്കൊരു അവൻ ദൈവത്തിലുള്ള വിശ്വാസമാണ് താൻ പറയുന്നത് ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് അവൻ ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു പ്രൈസ് ദി ലോർഡ് പ്രിയ ദൈവ വൈദലേ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദന പലപ്പോഴും നിന്റെ ലക്ഷ്യത്തെ മാറ്റാറില്ലേ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിക്കാലം നാം തിരിച്ചറിയേണ്ടത് ആമൻ ഇതൊന്നും എന്റെ ശ്രദ്ധയെ മാറ്റാൻ ഇടയാക്കരുത് എന്റെ ക്രിസ്തുവിന്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുവാനുള്ള പ്രത്യാശ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനിടയായി തീരട്ടെ ആമൻ ക്രിസ്തുവിന്റെ വിശ്വാസം ആമൻ ആ ഒരു പ്രത്യാശ ജീവിത നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയായി തീരട്ടെ ഹല്ലേലൂയ പൗലോസ് പറയുന്നത് ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് ഹല്ലേലൂയ തന്നിലുണ്ടായിരിക്കുന്ന തന്റെ അവസ്ഥകളെ മറന്നുകൊണ്ട് ഞാൻ മുമ്പിലേക്ക് ഓടുകയാണ് ആമൻ ഈ ബിരുദിനെ എനിക്ക് പ്രാപിക്കണം ഇത് എന്നെ നഷ്ടപ്പെടുത്തരുത് ഈ കാരാഗ്രഹം എന്നെ ഇവിടെ ആമൻ ഹല്ലേലൂയ എന്റെ അവസാനമാണെങ്കിൽ പോലും ഈ കാരാഗ്രഹത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ പ്രത്യാശ ആമൻ ആ എന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട് ആമൻ അതിനെനിക്ക് നേടണം അതെനിക്ക് ഹല്ലേലൂയ പ്രാപിച്ചെടുക്കണം ആ ലക്ഷ്യത്തോടു കൂടെയാണ് പൗലോസ് ആയിരിക്കുന്നത് ഇന്ന് രാത്രി നമുക്കും പറയാൻ കഴിയുമോ ആമൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുന്ന വേദന ദുഃഖങ്ങൾ ഹല്ലേലൂയ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ കോട്ടങ്ങളും ഹല്ലേലൂയ ആമേൻ തളർച്ചകളും തകർച്ചകളും ഒക്കെ വരുത്തുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിലനിൽക്കാനുള്ള ദൈവകൃപ വിശ്വാസത്തോടെ നിലനിൽക്കാനുള്ള ദൈവകൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ഇന്ന് രാത്രി കാലം എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയുമോ അവരുടെ മേൽ ദൈവീക ശക്തിയെ കർത്താവ് പകരുവാനിടയായിത്തീരുക നമ്മുടെ പ്രത്യാശ ഒന്നു മാത്രമായിരിക്കണം നമ്മുടെ ലാക്ക് നമ്മുടെ
വിരുദ്ധ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പരമ വിളിയുടെ ലാക്കാണ് അത് എനിക്ക് നേടിയെടുക്കണം അതിനെ ഹല്ലേലൂ പ്രാപിച്ചെടുക്കണം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതിനെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആ പ്രത്യാശയോടെ കൂടെ നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെങ്കിൽ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും പ്രിയ ദൈവവൈദലേ ഹല്ലേലൂയ അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ദുഃഖങ്ങളോ ഈ ലോകത്തിലുള്ള യാതൊന്നും കണ്ട് പരിഭ്രമിക്കുകയല്ല ഭയപ്പെട്ടു പോകുകയല്ല ജീവിതത്തിൽ കടന്നു വരുന്ന ആമേൻ നാളെയെക്കുറിച്ചുള്ള ചിന്തകള് നാളെയെക്കുറിച്ചുള്ള ആകുലതകള് നാളെയെക്കുറിച്ചുള്ള ആമേൻ വേദനകളും ഒക്കെ ഹല്ലേലൂയ ആമേൻ ചിലപ്പോൾ ആമേൻ ഹല്ലേലൂയ നാളെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് ഹല്ലേലൂയ കൊറോ ഹല്ലേലൂയ ആമേൻ മഹാമാരിയായ കൊറോണ കടന്നു വന്ന് പല ജീവിതങ്ങളിൽ വലിയ ആമേൻ മാറ്റങ്ങളാണ് കടന്നു വന്നത് അവരുടെ സാമ്പത്തികമായ തകർച്ചകൾ കടന്നു വന്നു ആമേൻ ദുഃഖങ്ങൾ കടന്നു വന്നു പലരും ആത്മഹത്യയും ഹല്ലേലൂയ ആമേൻ ആശ്രയിച്ച് അവർ കടന്നു പോകുന്നു ഹല്ലേലൂയ ആമേൻ അതിലേക്ക് ജീവിതം അവരെ അവസാനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവവൈദലേ ഇന്നും നിന്നെ നിലനിർത്തിയിരിക്കുന്നത് നീയും ആ സാഹചര്യത്തിലൂടെ കടന്നു പോയതല്ലേ ഹല്ലേലൂയ ആമേൻ ആ സാഹചര്യത്തിലൂടെ ഒക്കെ ആമേൻ കടന്നു പോയതല്ലേ എന്നാൽ അതിൽ ഹല്ലേലൂയ ആമേൻ തകർന്നു പോകാതെ ആമേൻ സാമ്പത്തികമായ ആമേൻ ഹല്ലേലൂയ ആമേൻ തകർച്ച കടന്നു വന്നു ജീവിതത്തിൽ രോഗം കടന്നു വന്നു ഹല്ലേലൂയ ആമേൻ വലിയ നഷ്ടങ്ങൾ കടന്നു വന്നു വലിയ ദുഃഖങ്ങൾ കടന്നു വന്നു വലിയ വേദനകൾ കടന്നു വന്നു എന്നാൽ അവയിലൊന്നും തകർന്നു പോകാതെ ആമേൻ ഹല്ലേലൂയ അവയിലൊന്നും മുടിഞ്ഞു പോകാതെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം ഹല്ലേലൂയ ോട് ഇന്നും ഇതിന്റെ നടുവിൽ ആരെയും നിലനിൽക്കുവാൻ തക്കവണ്ണ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ കഴിവല്ല അത് നമ്മുടെ മിടുക്കല്ല പ്രിയ ദൈവവൈദലേ ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ദുഃഖങ്ങളൊക്കെ മറന്നുകൊണ്ട് വേദനകളൊക്കെ മറന്നുകൊണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നെ വിളിച്ചൊരു വിളിയുടെ ആമേൻ ഒരു ലക്ഷ്യമുണ്ട് അതിലേക്ക് എനിക്ക് വിരുദ്ധ പ്രാപിക്കണം എനിക്ക് വിജയം നേടണം എനിക്ക് അതിന് ഹല്ലേലൂയ ആമേൻ അതിൽ നിന്നൊരു പ്രതിഫലം എനിക്ക് നേടണം ഹല്ലേലൂയ ആമേൻ ആമേൻ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരന്റെ ഹല്ലേലൂയ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവന്റെ വിജയമാണ് ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ വിജയമാണ് അത് നേടുവാൻ തക്കവണ്ണം ആമേൻ ഒന്നിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല ഈ ലോകത്തിൽ കടന്നു വരുന്ന യാതൊന്നിനും എന്നെ തകർത്തു കളയാൻ കഴിയത്തില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യ ഉത്തമ വിശ്വാസം ക്രിസ്തുവിൽ നമുക്ക് അർപ്പിക്കുവാൻ കഴിയുമോ ഹല്ലേലൂയ കർത്താവ് നമ്മെ നിലനിർത്തുക തന്നെ ചെയ്യും കർത്താവ് നമ്മെ വിരുദ്ധനായി നമ്മെ നടത്തുക തന്നെ ചെയ്യും ഹല്ലേലൂയ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവൻ ദൈവം നമ്മെ നടത്തുവാനിടയായി തീരും പ്രൈസ് ദി ലോർഡ് അവൻ പൗലോസ് ഇങ്ങനെ പറയുന്നു അവൻ എന്റെ ഉപനിധി അവൻ ഹല്ലേലൂയ അവസാനത്തോളം ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ എന്റെ ഉപനിധിയാണ് അതുകൊണ്ട് ഞാൻ ഉറച്ചിരിക്കുന്നു അവസാനത്തോളം നിർത്തുവാൻ എന്നെ നടത്തുവാൻ അവൻ ശക്തനാണ് പ്രിയ ദൈവവൈദനെ ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ടത് ദൈവം എന്റെ ഉപനിധിയാണ് എന്നെ നടത്തുവാൻ ആ ദിവസം വരെ ഹല്ലേലൂയ സൂക്ഷിപ്പാൻ ശക്തനാണ് ഹല്ലേലൂയ അവൻ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്ന് നിങ്ങളെ തകർത്തു കളയുമെന്ന് അവൻ പൈശാചികൻ വെല്ലുവിളിക്കുമ്പോൾ ദൈവം നിങ്ങളെ കുറിച്ച് പറയുന്നിരിക്കുന്നത് നീ എന്റെ ഉപനിധിയ ഹല്ലേലൂയ അവൻ അങ്ങ് ഹല്ലേലൂയ പറയണം നിങ്ങൾ പറയണം കർത്താവ് എന്റെ ഉപനിധിയാണ് ഹല്ലേലൂയ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ആ കർത്താവ് ശക്തനാണ് ഹല്ലേലൂയ കർത്താവ് വിശ്വസ്തനാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിത ധൈര്യത്തോടെ മുന്നേറുവാനായിട്ട് കഴിയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ വിജയം നമുക്ക് നേടുവാനായിട്ട് കഴിയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പൗലോസ് പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു ആ ദൈവിക വിളിക്ക് വേണ്ടി നമുക്കും മുന്നേറാം നമുക്കും പ്രത്യാശയോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കാം ഹല്ലേലൂയ ആമേൻ പിമ്പിലുള്ളതിനെ മറക്കാം മുൻപിലുള്ളത് നമ്മുടെ ക്രിസ്തുവിന്റെ വിളിയാണ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര തിരിക്കാം ആ ദൈവിക പ്രത്യാശയോടുകൂടെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം പ്രിയമുള്ളവരെ ഹല്ലേലൂയ അടുത്തതായിട്ട് കാണുന്നു ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാണുന്നു തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ഇവിടെ പറയുന്നത് തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും വേണ്ടിയിട്ടാണ് പ്രൈസ് ദി ലോർഡ് അതുകൊണ്ട് ദൈവത്തിന് യോഗ്യമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നടക്കുക പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ
നാം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിനും മഹത്വത്തിനുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പലരെയും നമുക്ക് കാണാൻ കഴിയുന്നു, ക്രിസ്ത്യാനിയാണെന്ന് പേര് മാത്രമേ കാണത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അവരുടെ ജീവിതമൊക്കെ എന്താണ്? ഹല്ലേലൂയ, ക്രിസ്തുവിൽ നിന്ന് മാറിയാണ് ജീവിതമൊക്കെ നയിക്കുന്നത്. പുറമെ ഹല്ലേലൂയ അവൻ ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടെങ്കിലും ജീവിതത്തിൽ കാണുന്ന പ്രവൃത്തികളൊക്കെ ദൈവത്തിന് യോഗ്യമായ പ്രവൃത്തികളൊന്നുമല്ല കാണുന്നത്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ രാജ്യത്തിനും മഹത്വത്തിനും യോഗ്യമായി നടക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ദൈവത്തിന്റെ രാജ്യത്തിനും അല്ലെങ്കിൽ മഹത്വത്തിനും യോഗ്യമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ പിന്നെ ലോകപ്രകാരമല്ല നാം ജീവിക്കേണ്ടത്, പിന്നെ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കല്ല ജീവിക്കേണ്ടത്, പിന്നെ നാം ഹല്ലേലൂയ ഭൗമികമായ ജീവിതത്തിനും അല്ലെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കും ജഡത്തിന്റെ അല്ലെ മോഹങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുവാനല്ല ഒരു ദൈവവൈദ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ രാജ്യത്തിനും മഹത്വത്തിനും വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതിന് യോഗ്യമായി തന്നെ എന്ത് ചെയ്യുക? നടക്കുവാൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്ത്യാനി ആയിട്ട് ആമേൻ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരും. പക്ഷേ അതിന്റെ നടുവിൽ ഒരു അഭിമാനമുണ്ട്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് തന്റെ രാജ്യത്തിനും മഹത്വത്തിനുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ അഭിമാനത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുക. ആ രാജ്യത്തിന്റെ മഹത്വം, ആ രാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ദൈവം നമ്മിൽ പകരുവാനിടയായി തീരുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ യേശു കർത്താവ് തന്നെ അവൻ ശിഷ്യന്മാരോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പല അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ രാജ്യത്തിനും അല്ലെങ്കിൽ മഹത്വത്തിനുമായിട്ട് നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും ആ രാജ്യത്തിന്റെ ശക്തിയും നമ്മിൽ വെളിപ്പെടുവാനിടയായി തീരുക. പ്രൈസ് ദ ലോർഡ്. നാം എങ്ങനെ ജീവിക്കണം? അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ രാജ്യത്തിനും മഹത്വത്തിനുമായി യോഗ്യമായി ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന് യോഗ്യമായി തന്നെ ജീവിക്കുവാൻ നാം പരിശ്രമിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ഇഷ്ടങ്ങൾക്കും അനുസൃതമായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. രണ്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2:14 വാക്യത്തിൽ കാണുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തെ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പ്രൈസ് ദ ലോർഡ്. അടുത്ത് കാണുന്നു, നമ്മെ തന്റെ രാജ്യത്തിനും മഹത്വത്തിനുമായിട്ട് വിളിക്കുക മാത്രമല്ല പിന്നെ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ വിളിച്ച നാം പിന്നെയും ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ഹല്ലേലൂയ തേജസ് പ്രാപിക്കേണ്ട, മഹത്വം പ്രാപിക്കേണ്ട നാം പിന്നെയും എന്താണ്? ഹല്ലേലൂയ ആമേൻ ബലഹീനരായും ഹല്ലേലൂയ ആമേൻ വിശ്വാസത്തിന് ക്ഷീണിച്ചും മടുത്തും ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥന ഇല്ലാതെയും ഹല്ലേലൂയ വചനചിന്തയില്ലാതെയും ഹല്ലേലൂയ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് അറിയാൻ കഴിയാതെ ഒന്നുമല്ല നാം ആയിരിക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ. ഒരു ദൈവവൈദ്യ ദൈവം വിളിക്കുമ്പോൾ അവൻ ഹല്ലേ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ. അപ്പോ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വ്യാപരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ സുവിശേഷ ഘോഷണത്താൽ ഹല്ലേലൂയ രക്ഷയ്ക്ക് നിങ്ങളെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ നിങ്ങളെ വിളിച്ചത് ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ. ഇനിയും നിങ്ങൾ ഹല്ലേലൂയ അവൻ ദുഃഖിതരായും നിരാശരായും അല്ലെങ്കിൽ വേദനിച്ചും ആകുലപ്പെട്ടും കൊണ്ട് ഇരിക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. റിഖമ ശാന്തന റിഖലവലവ ഔഷകജാനക റിഖ ശത്തുനാരവ ശാന്തന റിഖലവലവ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ വിളിയെ മനസ്സിലാക്കാതെ നിരാശരായും ദുഃഖിതരായും അല്ലെ വിചാരപ്പെട്ടും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ
എന്താ പറയണ്ടേ, ഹല്ലേലൂയ, അമൻ അമൻ ദുഃഖിതരായി ഒക്കെ ഇരുന്ന് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം അങ്ങനെ നയിപ്പാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചതെന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, എന്നെ എന്തിനാണ് വിളിച്ചത്? എന്നെ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാല നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പകരുവാനിടയായി തീരട്ടെ. ആ മഹത്വം പ്രാപിച്ചുകൊണ്ട് ഈ നാളുകൾ ക്രിസ്തീയ ജീവിതം വിജയകരമായി നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു രണ്ട് തിമത്യോസിന്റെ ലേഖനം 1:9 കാണുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു, നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മെ വിളിച്ചത് വിശുദ്ധ വിളി കൊണ്ടാണ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. അമ്മ സാധാരണ വിളിയല്ല ദൈവം നമ്മെ വിളിച്ചത്, വിശുദ്ധ വിളി കൊണ്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത് കൊണ്ട് നാം ലജിക്കുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അമ്മ മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നു, മറ്റുള്ളവർ എന്നെ പരിഹസിക്കുന്നു, മറ്റുള്ളവർ എന്നെ നിന്ദിക്കുന്നു. ഞാൻ ഹല്ലേലൂയ അമ്മ അവരുടെ പാരമ്പര്യങ്ങൾ വിട്ട് അവരുടെ ആചാരങ്ങൾ അവരുടെ സമുദായത്തിൽ നിന്നൊക്കെ ഞാൻ അമ്മ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി മാറി. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ വീണ്ടും ഹല്ലേലൂയ അപമാനിക്കപ്പെട്ടു എന്നല്ല നമ്മുടെ ഹൃദയത്തിൽ തോന്നേണ്ടത്. കർത്താവ് എന്നെ വിളിച്ചത് വിശുദ്ധ വിളി കൊണ്ട്, അവരിൽ നിന്നൊരു ശ്രേഷ്ഠകരമായ വിളിയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ആ വിളിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. കർത്താവ് എന്നെ വിളിച്ചത് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത് കൊണ്ട് ഞാൻ ഒരിക്കലും തകർന്നു പോകത്തില്ല, ഞാൻ ഒരിക്കലും തളർന്നു പോകത്തില്ല, ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ വിളിയെ വ്യക്തമായി മനസ്സിലാക്കുവാനിടയാകണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വിളി കൊണ്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് പറയുന്നു 1 പത്രോസിന്റെ ലേഖനം 5:10 കാണുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രൈസലോട്. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. അമൻ ഇവിടെ ഹല്ലേലൂയ അമൻ ആദ്യം കണ്ടു വിശുദ്ധ വിളി കൊണ്ട് ദൈവം നമ്മെ വിളിച്ചു. എന്നാൽ ഇവിടെ പറയുന്നു ഹല്ലേലൂയ അമൻ സർവകൃപാലുവായ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? നിത്യ തേജസ്സിനായി. ഹല്ലേലൂയ. നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വിളിയെ നാം വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് കാണുന്നു അമേൻ കർത്താവിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ അമേൻ 2 പത്രോസ് 1:10 കാണുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവേൻ. പത്രോസ് പറയുന്നു നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രദ്ധിപ്പിൻ. ഹല്ലേലൂയ. നാം നമ്മെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മുടെ വിളിയെ അധികം ഉറപ്പാക്കണം. ഹല്ലേലൂയ. ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം നാം ശ്രമിക്കണമെന്ന് പത്രോസ് ഇവിടെ പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് ഹല്ലേലൂയ നമ്മൾ കാണാൻ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ കണ്ടു, അതുകൊണ്ട് സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓരിക്കാരായുള്ളവരെ, ഹല്ലേലൂയ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക, നോക്കുവിൻ എന്ന്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അമൻ ഇവിടെ പറയുന്നു യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ആരെയും നോക്കരുത്, യേശുവിനെ നോക്കുക, യേശുവിനെ മാത്രം നോക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അവൻ അധികാരികളെ നോക്കിയാൽ നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് നമുക്ക് കരുതരുത്. പ്രൈസ് ദ ലോർഡ്. രക്ഷ ലഭിക്കുമെന്ന് അവൻ നാം ചിന്തിക്കരുത്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ നമ്മെ രക്ഷിക്കാമെന്നോ നമ്മെ സഹായിക്കാമെന്നോ പറഞ്ഞ വ്യക്തികളുടെ അടുത്ത് പോയാൽ ഹല്ലേലൂയ അവൻ എനിക്കൊരു വിടുതൽ കിട്ടാം. ഹല്ലേലൂയ. അവൻ കഥ പറയുന്നത് നിങ്ങൾ ആരെയും നോക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ആരെയാണ് നോക്കേണ്ടത്? അവൻ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കേണ്ടത് യേശുവിനെ നോക്കുക. ഇബ്രായർക്കെഴുതിയ ലേഖനം 12:2 കാണുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു കർത്താവിന്റെ പ്രത്യേകത വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. ഹല്ലേലൂയ. അവൻ 3:1 കണ്ടത് ഹല്ലേലൂയ യേശുവിനെ നോക്കുവാൻ പറയുമ്പോൾ, അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുവാൻ പറയുമ്പോൾ ഇവിടെ 12 കാണുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി
സംതൃപ്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. അവൻ കർത്താവ് ആരാണ്? വിശ്വാസത്തിന്റെ നായകനാണ്. ഹല്ലേലൂയ. അവൻ വിശ്വാസത്തിന്റെ നായകനായതുകൊണ്ട് നമ്മുടെ ഹല്ലേലൂയ അവിശ്വാസം കടന്നു വരുമ്പോൾ, അവൻ ഹല്ലേലൂയ അവൻ സംശയം കടന്നു വരുമ്പോൾ, അവൻ കർത്താവിൽ പൂർണ്ണമായി അവൻ അതിനെ മാറ്റി യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ അവൻ നമ്മിൽ അത്ഭുതങ്ങൾ നടക്കുക. ദൈവം നമ്മിൽ അതിശയങ്ങൾ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെ ദൈവം മാറ്റുക. ജീവിതത്തിൽ കടന്നു ഹല്ലേലൂയ കടന്നു വരുന്ന പ്രതിസന്ധികളെ ഒക്കെ മാറ്റി ദൈവം നമ്മെ ഹല്ലേലൂയ ശക്തീകരിക്കുവാനിടയായി തീരുക, വിജയകരമായി നടത്തുവാനിടയായി തീരുക. ഇവിടെ പറയുന്നു വിശ്വാസത്തിന്റെ നായകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ അത് പൂർത്തി വരുത്തുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പൂർത്തി വരുത്തുക, അപ്പൊ വഴിയിൽ വെച്ച് അവൻ ഇട്ടേച്ച് കളയുന്ന ദൈവമല്ല. അവൻ പകുതി വെച്ച് നമ്മെ ഹല്ലേലൂയ മതി എന്ന് പറഞ്ഞ് നമ്മെ ഹല്ലേലൂയ ആട്ടിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ അകറ്റിക്കളയുന്ന ദൈവമല്ല. ദൈവം ഹല്ലേലൂയ അവൻ പൂർത്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ യേശുവിനെ നോക്കുക. മറ്റൊന്നിലേക്കുമല്ല നമ്മുടെ നോട്ടം കേന്ദ്രീകരിക്കേണ്ടത്. നമ്മുടെ നോട്ടം നോക്കേണ്ടത് യേശുവിൽ നാം നോക്കുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അവൻ ഹല്ലേലൂയ പൂർത്തി വരുവാൻ കഴിയാതെ, അവൻ പൂർത്തീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ, അവൻ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ കരത്തിലേക്ക്, യേശു കർത്താവിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അവൻ ആ വിഷയത്തിന്റെ നടുവിൽ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തിന്റെ നടുവിൽ ദൈവം നിങ്ങൾക്ക് ഒരു പൂർത്തീകരണത്തെ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത് കാണുന്നു ഒന്ന് പത്രോസിന്റെ ലേഖനം തന്നെ 2:21 കാണുന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചോ? നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ കർത്താവ് നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അവൻ കർത്താവിനെ പിന്തുടരുവാൻ. ഹല്ലേലൂയ. സകലത്തെയും ജയിച്ച കഷ്ടങ്ങളിൽ അവൻ ഹല്ലേലൂയ തികഞ്ഞവനായി, അവൻ അതിനെ ഹല്ലേലൂയ അവൻ പൂർത്തീകരിച്ച, അതിൽ വിജയം നേടുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന കർത്താവിനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകുവാനിടയാകുക. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും അവൻ പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടും ദുഃഖിച്ചും വേദനിച്ചും ഇരുന്ന് നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ അവൻ തള്ളി നീക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ അവൻ അതിന്റെ നടുവിൽ നിന്ന് വലിയ വിജയത്തെ ദൈവം നമുക്ക് തരുവാനിടയാകുക, വലിയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാല അവൻ ഹല്ലേലൂയ ദൈവവചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കരുത്, നിങ്ങളുടെ പ്രതിസന്ധികളെ നോക്കരുത്. അവൻ ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്ന അവൻ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളായിരിക്കുക, പ്രതികൂല സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കുക നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ അതിനെയല്ല നോക്കേണ്ടത്. നിങ്ങൾ യേശുവിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വിജയം കർത്താവ് തരും. ഇന്ന് രാത്രി ദൈവികമായ നന്മ നിങ്ങളുടെ മേൽ പകരുവാനിടയായി തീരുക. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയ. നമ്മുടെ വിളി, കർത്താവ് നമ്മെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഓഹരി പ്രാപിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ കരത്തിലേക്കൊന്ന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തെ ഒന്ന് കർത്താവിങ്കിലേക്ക് ഭരമേൽപ്പിക്കുക, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തെ പണിയുവാനിടയായി തീരുക, കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാനിടയായി തീരുക. നാം എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ കർത്താവ് അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തെ കർത്താവിങ്കിലേക്ക് ഏൽപ്പിക്കുക, വിശ്വാസത്തോടെ അവൻ കർത്താവിങ്കിലേക്ക് ഫലമേൽപ്പിക്കുക. പറയുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഫലമേൽപ്പിക്കാം. ഹല്ലേലൂയ. ദുടബല വശാന്തന രീകൽ പ്രൗഢഗജാന കരിക്കലവലവ ഔഷഗജാന കരികൾ ശത്രുനാര വശാന്തനെ. കർത്താവെ ഇന്ന് രാത്രി കാല ഹല്ലേലൂയ ദൈവജന സംസാരിപ്പാനടിയെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ, ദൈവത്തിന്റെ കൃപാടിന്റെ മേൽ പകർന്നുവല്ലോ കർത്താവെ. ദൈവജന കർത്താവെ അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നപ്പ. ഇന്ന് രാത്രി ഹാലൽ കേൾക്കപ്പെട്ട വചന പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുമാറാകണമേ. ദൈവികമായ നന്മകൾ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈവിലായിരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ മഹത്വം പ്രാപിപ്പാൻ, കർത്താവിന്റെ രാജ്യത്തിനും മഹത്വത്തിനുമായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ അവരെ സഹായിക്കണമേ. അവരുടെ മഹത്വം പ്രാപിക്കും
കർത്താവെ അങ്ങയുടെ മഹത്വം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ കർത്താവിന്റെ ഹല്ലേലൂയ അമ്മ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ തങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ ഹല്ലേലൂയ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയനെ ക്ഷണിച്ച കർത്തദാസനെയും കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയുമെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ സാന്നിധ്യ കൃപ കൂടെയിരിക്കുക മാനം മഹത്വം അങ്ങടുക്കും യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഇതുവരെയും ലൈവിൽ ആയിരുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എനിക്ക് അവസരം നൽകിയ റിജി പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു ആമേൻ പ്രൈസ് ദി ലോർഡ് ഗോഡ് ബ്ലെസ് യു